Dr. Prem Kumar, ഇത് കേവലം കക്ഷി രാഷ്ട്രീയത്തിന് വിധേയമായി പോകേണ്ട ഒരു ചർച്ചയാണോ ഇത് ഒരു ഒരു കൾമിനേഷൻ ആണ് ഒരു പരിണാമമാണ് വിദ്യാഭ്യാസ സംബന്ധമായി ഒരു വിജ്ഞാന വിപ്ലവം സാധ്യമാക്കുകയും അതിനെ വലിയ അർത്ഥത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന കേരളത്തെ പോലെ ഇത്രയേറെ സഫിഷ്യന്റ് ആയ മാൻ പവർ ഉള്ള വിദേശികൾ വരെ ഉപയോഗിക്കുന്ന മാൻ പവർ ഉള്ള ഒരു നാട്ടിൽ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം ലോക നിലവാരത്തിൽപ്പെട്ടതാണ് പക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിന് ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്ന വളരെ ദൂരവ്യാപകമായി തന്നെ അതിന്റെ മെച്ചപ്പെടലുകളെ കാണുന്ന ഒന്നായിട്ടാണ് ഈ സർക്കാർ ഇതൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ചാൻസലർമാർ വിദഗ്ധരാകണം അത് ഗവർണറിൽ നിന്ന് വ്യതിരിക്തമായി ഒന്നായി നീങ്ങണം എന്ന് പറയുന്നതിന് അക്കാദമികമായി എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ഡോക്ടർ പ്രേംകുമാർ താങ്കളൊരു വിദ്യാഭ്യാസ വിചക്ഷണനാണല്ലോ ഞാൻ വിചക്ഷണനൊന്നുമല്ല ഞാൻ വിദ്യാർത്ഥിയാണ് കുറച്ചുനേരം അധ്യാപകനായിരുന്നു അക്കാദമികമായി പ്രാധാന്യമുണ്ടോ എന്നുള്ളതല്ല അക്കാദമികമായി തന്നെയാണ് പ്രാധാന്യമുള്ളത് നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവന്നത് പോലെ ആരിഫ് മുഹമ്മദ് ഖാൻ അലമ്പാക്കിയത് കൊണ്ട് യൂണിവേഴ്സിറ്റികൾക്ക് ചാൻസലറെ നിയോഗിച്ചു എന്ന് പറയുന്ന ആ ഒരു റീഡിംഗ് തന്നെ തെറ്റാണെന്ന് ഞാൻ പറയും കാരണം കമ്മീഷൻ ഫോർ റിഫോംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ 2022 കേരള ഗവൺമെന്റ് നിയോഗിച്ചതാണ് ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് കേരളത്തിലെ സർവകലാശാലകളിലെ അധികാര സിസ്റ്റം ഒന്ന് മാറ്റണമെന്നാണ് ഇപ്പൊ നിലവിലുള്ളതുപോലെ വൈസ് ചാൻസലർ അതിന്റെ മുകളിൽ പ്രോ വൈസ് ചാൻസലർ സ്വാഭാവികമായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കും അതിനു മുകളിൽ ഓരോ യൂണിവേഴ്സിറ്റിയും ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ട് അതിലുള്ള ഏറ്റവും വിദഗ്ധയായ ഒരാളെ ചാൻസലർ പൊസിഷനിൽ കൊണ്ടുവരണം ഞാൻ പറയുന്ന കമ്മീഷൻ റിപ്പോർട്ടാണ് അതിനു മുകളിൽ ഗവർണർക്ക് പകരം കേരളത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെ വിസിറ്റർ ആയി നിയമിക്കണം എന്നുള്ളതായിരുന്നു ആ കമ്മീഷന്റെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ അധികരിച്ചിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് വിചാരിക്കും ഞാൻ പക്ഷെ ഈ ബില്ലിനകത്ത് ഏറ്റവും പ്രസക്തമായ കാര്യം ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിക്ക് ചാൻസലർ ആകാമായിരുന്നു കേരളത്തിലെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രി അല്ല സീനിൽ വരുന്നത് പകരം സീനിൽ വരുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ത്യ ആദരിക്കുന്നതല്ല ലോകം ആദരിക്കുന്ന പ്രതിഭകളാണ് വളരെയേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് പലവട്ടം പറയുന്ന പോലെ ഞാൻ ഇരിക്കുന്ന എടപ്പാളിൽ നിന്ന് 5 കിലോമീറ്റർ അപ്പുറത്ത് ആനക്കര വടക്കത്തു വീട്ടിലെ മല്ലിക സാരാഭായ് ലോകമാദരിക്കുന്ന നർത്തകി ലോകമാദരിക്കുന്ന അക്കാഡമീഷ്യൻ ലോകമാദരിക്കുന്ന എന്താ പറയാ ആന്റി ഫാസിസ്റ്റ് എന്താ പറയാ ഫൈറ്റർ മല്ലിക സാരാഭായ് ആണ് ഈ ഇന്നലെ മുതൽ അതായത് ഡിസംബർ 6 ഇവരുടെ നരസിംഹറാവു കൂർക്കം വലിച്ചുറങ്ങിയ ഒരു നാളിൽ ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ സംഘപരിവാർ തെമ്മാടികൾ തകർത്തിട്ട ആ ഡിസംബർ 6 മല്ലിക സാരാഭായ് ഗുജറാത്തിൽ നിന്ന് മോഡിക്കെതിരെ അവസാന ശ്വാസം വരെ സമരം ചെയ്ത പടപൊരുതിയ മൃണാളിനി സാരാഭായിയുടെ അവർക്ക് സ്റ്റേറ്റ് ഓണർ നൽകാൻ തയ്യാറാവാതിരുന്ന ഗുജറാത്തിലെ എല്ലാം ചെയ്തിരുന്ന മോഡിക്കെതിരെ അവരുടെ മൃതദേഹത്തിന്റെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്ത് ഇന്ത്യയെ ത്രസിപ്പിച്ച മല്ലിക സാരാഭായ് കലാമണ്ഡലത്തിന്റെ ചാൻസലർ ആയിരിക്കുന്നു ഇതുവരെ അവിടെ ഇരുന്നിരുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു എന്താ പറയാ RSSന്റെ അല്ലെങ്കിൽ ഹവാല കേസിലൊക്കെ പെട്ട് വളരെ മലിനമായ ഒരു പൊളിറ്റിക്കൽ ട്രാക്ക് ഉള്ള ഒരു മനുഷ്യനായിരുന്നു അത് കലാമണ്ഡലത്തിലെ കുട്ടികളിലും അവിടുത്തെ റിസർച്ച് സ്കോളേഴ്സിലും അധ്യാപകരിലും ഉണ്ടാക്കിയിട്ടുള്ള ആവേശം അത് നിങ്ങൾ അവരോട് സംസാരിച്ചാലേ അറിയുള്ളൂ ജനുവരി മാസം മല്ലിക സാരാഭായ് അവിടെ വരുന്നു എന്ന് പറയുന്നു ഗവർണർ വരുന്നത് പോലെ ഇടിവണ്ടിയുടെ പട്ടാളക്കാരുടെ പ്രൊട്ടക്ഷൻ അല്ല വരിക അവരവിടെ കൂത്തമ്പലത്തിൽ വന്ന് ഡാൻസ് കളിക്കും കുട്ടികളുടെ കൂടെ ഇരുന്ന് സംസാരിക്കും പഠിപ്പിക്കും കലാമണ്ഡലം ഏത് ദിശയിൽ പോകണം ലോകത്തിന്റെ മാതൃകയാവേണ്ട രീതിയിൽ എങ്ങനെയാവണമെന്ന് അവർ ഡിസൈൻ ചെയ്യും ഇതുപോലെ ലോകം ആദരിക്കുന്ന പ്രതിഭകളെയാണ് ചാൻസലർമാരായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് നിയമിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ സൂചന നൽകിയതിന് ശേഷം ഇന്നാണ് ഈ ബില്ല് ചർച്ചയ്ക്ക് എടുക്കുന്നത് നമുക്കറിയാം 1957 ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ട് പാസാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ബിൽ ഒന്നാമത്തത് ഭൂപരിഷ്കരണ ബില്ലായിരുന്നു രണ്ടാമത്തത് വിദ്യാഭ്യാസ ബില്ലാണ് 2021 ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ സർക്കാർ പിന്നെയും അധികാരം ഏറ്റെടുത്തപ്പോ കൃത്യമായി പറഞ്ഞിരുന്നു ഈ സർക്കാരിന്റെ ഏറ്റവും പ്രഥമമായ പരിഗണന ഉന്നത വിദ്യാഭ്യാസ രംഗം അതിന്റെ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സമൂഹം എന്നല്ല ലോകത്തിലെ മുൻകിട വിദ്യാഭ്യാസ സമൂഹങ്ങളിൽ ഒന്നായിട്ട് കേരളത്തെ മാറ്റുക എന്നുള്ള
ഇരുപത്തഞ്ച് വർഷം കൊണ്ട് കേരളത്തെ അവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ ഫോർസൈറ്റഡ് ആയിട്ടുള്ള വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വിഷനോടുകൂടി നീങ്ങുന്ന ഒരു സമൂഹമാണ് കേരളം. അതിന് അനിവാര്യമായി ഉണ്ടാവേണ്ട കാര്യമാണ് സർവകലാശാലകളെ എന്ന് പറയാ പുനർ സൃഷ്ടിക്കുക എന്നുള്ളത്. ഗവർണർ ആരാവട്ടെ, അത് ആരിഫ് മുഹമ്മദ് ഖാൻ ആവട്ടെ, നാളെ ഒരുപക്ഷെ എം വി ഗോവിന്ദ മാഷാവട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ, ഇവരുടെ യോഗ്യത എന്താണ്? 35 വയസ്സ് പൂർത്തിയാവുക എന്നുള്ളത് മാത്രമാണ്. ഇന്ത്യയിൽ എല്ലാ കാലത്തും അത് പൊളിറ്റിക്കൽ നിയമനമാണ്. മറിച്ച് കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അല്ലെങ്കിൽ കലാമണ്ഡലം അല്ലെങ്കിൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അതിന്റെ ചാൻസലർ പൊസിഷനിൽ വരേണ്ടത് ആ രംഗത്ത് ലോകം ആദരിക്കുന്ന പ്രതിഭകളാവണം. 1937 കേരള യൂണിവേഴ്സിറ്റി, അന്ന് അതിന്റെ പേര് യൂണിവേഴ്സിറ്റി ഓഫ് ട്രാവൻകൂർ എന്നായിരുന്നു സ്ഥാപിക്കപ്പെടുന്നത്. അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് അവിടെ വൈസ് ചാൻസലറായി കൊണ്ടുവരാൻ ആലോചിച്ചിരുന്നതും അഭ്യർത്ഥിച്ചിരുന്നതും ആൽബർട്ട് ഐൻസ്റ്റീനോടായിരുന്നു. അതിനോട് സമീകരിക്കാവുന്ന ഒരു തീരുമാനമാണ് ഇന്നലെ കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്, ലോകം ആദരിക്കുന്ന മല്ലിക സാരാഭായിയെ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെ തീരുമാനം കൊണ്ടുവരുമ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇനി ഏത് CPMന്റെ ഏത് ബ്രാഞ്ച് സെക്രട്ടറിക്കും ചാൻസലർ ആവാമെന്നാണ്. ഇങ്ങനെ പറയുന്ന ഈ ആളുകളോട് ഒന്നും പറയാനില്ല. ഇദ്ദേഹം പറയുന്ന വലിയൊരു ഒബ്ജക്ഷൻ നോക്കൂ, ചാൻസലർ ആയി വരുന്ന ആളുകളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. ആൽബർട്ട് ഐൻസ്റ്റീന് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴുള്ള നിയമപ്രകാരം പോലും പ്രൊഫസർ പോസ്റ്റിലേക്ക് എമിനൻസ് സ്കോളേഴ്സിനെ പോസ്റ്റ് ചെയ്യാൻ ഗവർണർക്ക് ചാൻസലർക്ക് അധികാരമുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ ബാധകമല്ല. നാളെ ഒരുപക്ഷെ കേരള യൂണിവേഴ്സിറ്റിയുടെയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയോ ചാൻസലറായിട്ട് അമർത്യ സെന്നിനെ നമുക്ക് ക്ഷണിച്ച് കൊണ്ടുവരാൻ പറ്റും. ആദരിക്കപ്പെടുന്നത് ആ സർവകലാശാലയാണ്. അവിടെയാണ് വ്യത്യാസം. കേരളത്തിലുള്ള ഏതെങ്കിലും ഒരാൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയാൽ ആവുന്ന ആളാണ് ആദരിക്കപ്പെടുക. അയാൾക്കാണത് വലിയ സംഭവമായിരിക്കും. മറിച്ച് മല്ലിക സാരാഭായി അല്ലെങ്കിൽ നാരായണമൂർത്തി അല്ലെങ്കിൽ അമർത്യ സെന്നെ പോലുള്ള ആളുകൾ കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലറായി വന്നാൽ ആ സർവകലാശാലകളിലാണ് ആദരിക്കപ്പെടുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ പറയുന്ന ഒരു കാര്യമാണ് മന്ത്രിയുടെ മുകളിലായിരിക്കില്ലേ എന്ന്. എന്താ സംശയം? മന്ത്രിയുടെ മുകളിലായിരിക്കും. മല്ലിക സാരാഭായിയെ കണ്ടാൽ ആദരവോടെ എഴുന്നേറ്റ് നിന്ന് അഭിവാദ്യം ചെയ്യും കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി. അതിന് യാതൊരു മടിയുമില്ലെന്നേ, അവർ അത്രയും വലിയ പ്രതിഭകളാണ്. അത്തരത്തിൽ ഒരു ഒരു 25 വർഷം അപ്പുറത്തേക്ക് കേരളത്തെ മാറ്റാൻ വേണ്ടി വളരെ പ്ലാൻഡ് ആയിട്ട് നടക്കുന്ന ഒരു തീരുമാനത്തിന്റെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റി തീർക്കാനുള്ള ഒരു തീരുമാനമാണ്. ഇന്ന് സഭയിൽ മിനിസ്റ്റർ പി രാജീവ് പറഞ്ഞതുപോലെ പ്രതിപക്ഷം ചെയ്യുന്നത് കാട് കാണാതെ മരങ്ങൾ മാത്രം കാണുക എന്നുള്ളതാണ്. അതിന് അവരോട് സഹകരിക്കാൻ കാണുന്നില്ല. അധികാരത്തിന്റെ ഒരു മരക്കഷ്ണം ഇതാണ് പി രാജീവ് സൂചിപ്പിച്ചത്.